കേരളത്തിൽ മാത്രമേ ചെയ്ത് 60,000 ഏക്കേഴ്സിന് മുകളിൽ ഐഡി ഫീൽഡ്സ് മാത്രമേ ചെയ്യുന്നുള്ളൂ. 60,000 ഏക്കറുകൾ. അപ്പോൾ ആൾക്കാർക്ക് വന്ന് ഇരുന്ന് വിശ്രമിച്ച് കണ്ട് സാധനം വാങ്ങി പോവുക എന്നുള്ളതാണ് ആശയം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും രമേശൻ സുരേഷ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ഞങ്ങൾ തൃപ്പൂരത്തുറ പഞ്ചായത്തിലെ 3-ാമത്തെ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. 2 വീഡിയോസിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. തൃപ്പൂരത്തുറ പഞ്ചായത്തിലെ ടൂറിസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ അവിടെ ഒരു ഫാമിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഫാമിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കൃഷിയുടെ അപ്ഡേറ്റും അതുപോലെ ഇവിടുള്ള നെൽകൃഷിയുടെ ഒരു പുതിയൊരു ടെക്നോളജിക്കൽ ഒരു അപ്ഗ്രേഡിൻ്റെ കാര്യം കൂടെ കാണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ വരുന്നത്. ഒരു ഡ്രോൺ വഴി മരുന്നടിക്കുന്നതിൻ്റെ ഉദ്ഘാടനവും പിന്നെ ഇവിടെ ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റത്തിൻ്റെ ഇവിടെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാണാം വീഡിയോയ്ക്കകത്ത്. എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഒന്നും പറയാനില്ല. ഇന്നത്തെ കാര്യങ്ങളെല്ലാം കാണാനുള്ളതാണ്. ഇതിപ്പോൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ കയറി കാണുക. പിന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. അതെ, ഇവിടെ കുറേ പുതിയ രീതിയിലുള്ള സംരംഭങ്ങളൊക്കെ വരാനുള്ള ഒരു പുറപ്പാട് അവർ ചെയ്തുകൊണ്ടിരിക്കുക കുറേ നാളായിട്ട്. എന്ന് പറഞ്ഞാൽ ആദ്യം തൊട്ടേ ഒരു വെട്ടത്തേരി ഒക്കെ ടൂറിസത്തിൻ്റെ ഒരു പരിപാടി തുടങ്ങിയായിരുന്നു. അത് ഒരു സൈഡിൽ നിന്ന് അത് നടക്കുന്നുണ്ട്. പിന്നെ ഫാമുകളുടെ അപ്ഡേറ്റ്, അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു അഡ്വാൻസ് ടെക്നോളജിക്കൽ അഡ്വാൻസിൻ്റെ ഭാഗമായിട്ട് ഡ്രോണിൻ്റെ ഉപയോഗം കൊണ്ട് നമുക്കൊരു പുതിയ ഒരു എന്താ ലേബർ എഫേർട്ട് കുറയ്ക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇന്നത്തെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ, അപ്പോൾ ഇതുപോലൊക്കെ വീഡിയോയൊക്കെ നിങ്ങൾക്കും ഷെയർ ചെയ്യണമെങ്കിൽ, കൊലാബ് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കുക. ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനലിനകത്തുകൊണ്ട് അതുപോലെ ഞങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ പേജുണ്ട്, രമേശ സുരേഷ് ബ്ലോഗ്സ് തന്നെ. അപ്പോൾ അതിലും കയറി നിങ്ങൾക്ക് കോൺടാക്ട് എടുക്കാൻ, ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. സുഹൃത്തുക്കളെ, രസകരവും മനോഹരവുമായ വ്യത്യസ്തമായ കാഴ്ചകളും പുതിയ അറിവുകൾ നൽകുന്ന കാര്യങ്ങളും ഉൾപ്പെടുത്തിയ ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നാട്ടിലെ പ്രമുഖരും കർഷകരും അധികൃതരും ചേർന്ന് ഒത്തുകൂടി വന്നിരിക്കുകയാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ഉദ്ഘാടനത്തിനായിട്ട്. ഡ്രോൺ ഉപയോഗിച്ച് ഈ കൃഷിപ്പാടത്ത് മുഴുവൻ വളവും മരുന്നും വെള്ളത്തിലൂടെ എത്തിക്കുന്ന പ്രോഗ്രാമിന്റെ ഉദ്ഘാടനമാണിത്. വണ്ടിയൊക്കെ ഓടിക്കാൻ പോരട്ടെ, വണ്ടിയെല്ലാം പോട്ടെ. ബ്രോയുടെ പേരെന്തായിരുന്നു? എൻ്റെ പേര് പ്രസോണ കൃഷ്ണൻ.
റസൂൺ. അപ്പൊ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര്? എന്റെ സ്ഥാപനത്തിന്റെ, ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ പേര് ഫ്യൂസ്ലേജ് ഇന്നോവേഷൻസ്. കൊച്ചി ബേസ്ഡ് ആണല്ലേ? ആക്ച്വലി ചേർത്തല ബേസ്ഡ് ആണ്. ചേർത്തല ബേസ്ഡ്, കൊച്ചി. ശരി. സ്റ്റാർട്ടപ്പ് ആണല്ലേ? സ്റ്റാർട്ടപ്പ് ആണ്, കിൻഫ്രക്കകത്താണ്, കളമശ്ശേരി സ്റ്റാർട്ടപ്പ് മേക്കർ വില്ലേജിനകത്താണ്. ഇപ്പൊ എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഇതിപ്പോ 2020 സ്റ്റാർട്ട് ചെയ്തതാണ്. ഇന്നോവേറ്റീവ്സ് 2023. ഓക്കെ. നിങ്ങൾ എത്ര എത്ര കവർ ചെയ്തിട്ടുണ്ട് പ്രോജക്ടുകൾ? ഏകദേശം പ്രോജക്ട് ഒരുപാട് വരുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ കേരളത്തിൽ മാത്രം ചെയ്തത് 60,000 ഏക്കേഴ്സിന് മുകളിൽ പാഡി ഫീൽഡ്സ് മാത്രം ചെയ്യുന്നുണ്ട്. 60,000 ഏക്കറുകൾ? അതെ. ഇതിനേക്കാൾ നമ്മൾ ചെയ്യുന്ന ഇത് പാഡി ഫീൽഡ്സ് അല്ലാതെ നമ്മൾ കൂടുതൽ ചെയ്യുന്നത് പൈനാപ്പിൾ ചെയ്യുന്നുണ്ട്, കാഷ്യൂനട്സ് ചെയ്യുന്നുണ്ട്, 3 മാസം വാഴയ്ക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ കപ്പയ്ക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ വട്ടവടയിലൊക്കെ പോയി സ്ട്രോബെറി, ക്യാബേജ്, അങ്ങനെ അത്യാവശ്യം ഒരു ചെറിയ കുറ്റിച്ചെടി ഷെപ്സ് എന്നൊക്കെ പറയുന്ന കാറ്റഗറിയിലുള്ള എല്ലാം നമുക്ക് ഹൈ ലെവലിൽ നിന്ന് ഫ്ലൈ ചെയ്യാൻ പറ്റുന്ന എല്ലാം നമ്മൾ പോയി ചെയ്യുന്നുണ്ട്. ഈ റബ്ബറിനൊന്നും കേട്ടില്ല? ഇല്ല, അത് വലിയ ഹൈറ്റ് ഇമ്പോർട്ടൻ്റ്. നമുക്ക് ഐസ് ഹൈറ്റിന്റെ മുകളിലായതുകൊണ്ട് കറക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. ഓക്കെ. ഇതിപ്പോ മാക്സിമം എത്ര ഹൈറ്റ് പോകുന്നത്? 2 മീറ്ററോ? 2 മീറ്റർ വരെ നമ്മള് ക്രോപ്പിൽ നിന്ന് 2 to 1.5 ഉം 2 ന് അകത്ത് ആണ് ഫ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇതിന് പ്രത്യേക ലൈസൻസിന്റെ ഒന്നും ആവശ്യമില്ല? ആക്ച്വലി ആവശ്യമുണ്ട്, കമ്പനിക്ക് ലൈസൻസ്ഡ് ആണ്. ഇപ്പോ വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഭാവിയിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ലൈസൻസ് വേണ്ടി. അതെ, നിയമം. അതെ, നിയമം മുറുകുന്നുണ്ട്. ഇപ്പം മെത്രാങ്കാലൊക്കെ 2,000 ഏക്കർ എന്നാണ്, 400-400 സ്പ്ലിറ്റ് ആയിട്ടാണ് നമ്മൾ ഇന്നയാണ് ചെയ്തിട്ടുള്ളത്. വാസ്റ്റ് ഏരിയസ് ആണ് ഞങ്ങൾക്ക് ആവശ്യം. 2 ഏക്കറും 4 ഏക്കറും ഞങ്ങൾ ഒന്ന് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കൃഷിക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും, കാരണം നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ കാരണം ട്രാവലിംഗ് കോസ്റ്റ്. അപ്പം ഇതിനേക്കാൾ ഏറ്റവും ബെറ്റർ അവര് ഒരു വാസ്റ്റ് ഏരിയ ഒരുമിച്ച് വിളിക്കുവാണെങ്കിൽ അവർക്ക് ആ എമൗണ്ട് സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. കേരളത്തിന്റെ എല്ലായിടത്തും അവൈലബിലിറ്റി ഉണ്ടോ? ഇപ്പോൾ നമ്മൾ എല്ലാ ജില്ലയും കവർ ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ നമ്മുടെ കാസർഗോഡ് വരെ എല്ലാ ജില്ലയിലും ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇനിയും ഒരുപാട് പാടശേഖരങ്ങൾ ഞങ്ങൾ അടിക്കാനുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇനിയും പാടശേഖരങ്ങൾ കേരളത്തിനകത്ത് തന്നെ കിട്ടണമെന്ന് തന്നെയാണ് ആഗ്രഹം. ഈ ഡ്രോൺസിന്റെ തന്നെ വേറെ വെറൈറ്റി, ഇതിപ്പോ ഏത് ഡ്രോണാ, ഏത് മോഡലാണ്? ഇതിപ്പോ ഒരു മീഡിയം കാറ്റഗറി ഡ്രോൺ ആയിട്ട് ഇത് പറയും. അതായത് 25 കിലോയ്ക്ക് താഴെ ആയിരിക്കണം. അതായത് നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ, വെള്ളം അല്ലെങ്കിൽ എന്താണോ നമ്മൾ ക്രോപ്പിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഒഴിച്ചു കഴിഞ്ഞാൽ 25 kg എബോവ് ആവാൻ പാടില്ല. അപ്പം അതിനെയാണ് മീഡിയം കാറ്റഗറി ഡ്രോൺ എന്ന് പറയുന്നത്. അപ്പം സ്പ്രേയിങ്ങിന് ഞങ്ങൾക്ക് ഒരു ഡ്രോൺ ഉണ്ട്, പിന്നെ ഡാറ്റ അനലിസ്റ്റിന് ഒരു ഡ്രോൺ ഉണ്ട്, അതിൻ്റെ പേര് സ്പെക്ട്ര എന്നും. ഇത് നമ്മുടെ ഏരിയൽ സ്പ്രേയിങ് ഡ്രോൺ ആയിട്ടും, പിന്നെ ഫിനാൻഷ്യൽ ബേസിൽ ഇത്രമാത്രം ലാഭകരമാണ്. ഇപ്പം എംപ്ലോയീസിനെ അല്ലെങ്കിൽ ലേബേഴ്സിനെ നിർത്തുന്നതിന് പകരമേ അത് പറയുകയാണെങ്കിൽ അതൊരു ചർച്ചാ വിഷയമായിട്ട് മാറും. പക്ഷെ എന്നാലും പറയുന്നത് എന്ന് പറഞ്ഞാൽ ലേബേഴ്സിനെ ഒരു പരിധി കൂടുതൽ ഇത് മാറ്റി നിർത്തുക തന്നെയാണ് ചെയ്യുന്നത്. കാരണം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞപോലെ 400-500 ഏക്കറുള്ള മെത്രാം കായലു, റാണി കായൽ അങ്ങനത്തെ പോലുള്ള കായലുകളിൽ ഒരു നിരയിൽ 200-400 പേർക്ക് ഹാൻഡ് പമ്പ് ഫുള്ളാക്കി അവർ നടക്കുന്നു. ആ ഒരു ഏരിയയിലാണ് ഞങ്ങൾ 2 ഡ്രോൺ കൊണ്ടുപോയി ഒരു 4-3 ദിവസം കൊണ്ട് തീർക്കുന്നത്. അപ്പം അത് ലേബർ കോസ്റ്റ് കുറയ്ക്കാം എന്നുള്ളത് മുതലാളികളുടെയും പിന്നെ വെയിറ്റ് എത്രത്തോളം എടുക്കണ്ട എന്ന തൊഴിലാളികളുടെയും രണ്ട് രീതിയിൽ നമുക്ക് സംസാരിക്കേണ്ടി വരും. ഇപ്പം ഇനി വരാൻ പോകുന്ന ഈ പമ്പ് യൂസ് ചെയ്യുന്നവരെല്ലാവരും തന്നെ പൈലറ്റ്സായി മാറണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പം അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ്, അവർക്ക് വേണ്ടിയിട്ടെന്നല്ല, മെയിൻലി നമ്മൾക്ക് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റും ഉണ്ട്. അപ്പം ഈ പ്രൊഡക്ഷൻ യൂണിറ്റിൽ നമ്മൾ അസംബ്ലി ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡ്രോൺസ്. ഇപ്പം സ്പ്രേയിങ് ഡ്രോൺസും ഉണ്ട്, അനലൈസിങ് ഡ്രോൺസ് നമ്മൾ ഇതുവരെ സെയിൽ ചെയ്തിട്ടില്ല, നമ്മൾ മേക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ആർക്ക് വേണമെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ വാങ്ങുന്നവർക്ക് നിങ്ങളൊരു ട്രെയിനിങ് പോലെ എന്തെങ്കിലും ചെയ്യും? തീർച്ചയായിട്ടും. ഞങ്ങൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് ആ സൈറ്റിലോട്ട് വിളിച്ച് എന്തൊക്കെയാണ് ഇതിനകത്ത് വരാൻ പോകുന്ന ഒരു പ്രയാസം എല്ലാം മനസ്സിലാക്കി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ ഉപയോഗിക്കുന്നവർക്ക് ലൈസൻസ് വേണ്ട? ഇപ്പം ഇപ്പോൾ നമ്മൾ ട്രെയിനിങ് മാത്രം മതി. കൂടുതലും ഞാൻ പറയില്ല, ഇത് 2 മീറ്ററിന് മുകളിൽ ഇത് ഫ്ലൈ പൊക്കി ഫ്ലൈ ചെയ്യാത്തതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല. ബ്രിട്ടിലാണ്, സ്വയം നശിക്കുന്ന രീതിയിലാണിത് നമ്മൾ മാനുഫാക്ചർ ചെയ്തേക്കുന്നത്. അപ്പം ഈ ഡ്രോണോ? ഈ ഡ്രോണ് മാനുഫാക്ചർ ചെയ്തേക്കുന്നത് അങ്ങനെയാണ്, ഫുൾ ബ്രിട്ടിലാണ്. എവിടെയെങ്കിലും പോയി തട്ടിയാൽ പോലും ഇത് സ്വയമേ നശിക്കുന്നതല്ലാതെ ആളപായം തീരെ കുറവായിരിക്കും. ഇനി രണ്ടാമത്തെ മറ്റൊരു ഉദ്ഘാടന വേദിയിലേക്കാണ് പോകുന്നത്. നമ്മുടെ മുൻ വീഡിയോയിൽ കണ്ടിട്ടുള്ള എവർഗ്രീൻ ഫാമിന്റെ ഭാഗമായിട്ട് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റത്തിലൂടെയുള്ള കൃഷിയുടെ ഉദ്ഘാടനമാണ്. വിശാലമായ മനോഹരമായ ഈ ഭൂമിയിലെ നൂതനമായ ഈ കൃഷി രീതിയുടെ ഇന്നത്തെ ഉദ്ഘാടനം, അങ്ങനെ വിശിഷ്ട ഗസ്റ്റുകൾ എല്ലാവരും ചേർന്ന് നിരന്നു നിന്ന് തൈകൾ നട്ടുകൊണ്ട് പരിപാടിക്ക് ആരംഭം കുറിക്കുകയാണ്.
എൻ്റെ പേര് രഞ്ജിത് എന്നാണ്. ഫാർമറാണ്. ഇവിടെ ഈ ഇറിഗേഷൻ സിസ്റ്റം ചെയ്തത് അതെ 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 അതെ. ഇത് ബേസിക്കലി ഈ ഒരു പ്ലോട്ട് നമ്മളൊരു ഫാം ടൂറിസമായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്. എനിക്കൊന്ന് ചെന്നിത്തലയിൽ ആദ്യത്തെ ഒരു ഫാം ടൂറിസം പ്രോജക്റ്റ് ആയിരിക്കും. ഇവിടെ നമ്മൾ മീനുണ്ട്, പച്ചക്കറികളുണ്ട്, വാഴയുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഭാവിയിലൊരു ഔട്ട്ലെറ്റ് വരുന്നുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് വന്ന് ഇരുന്ന് വിശ്രമിച്ച് കണ്ട് സാധനം വാങ്ങി പോവുക എന്നുള്ളതാണ് ആശയം. ഇവിടെ ബേസിക്കലി നമ്മൾ ഇപ്പോൾ ഇതൊരു ഇപ്പോൾ നമുക്ക് വിഷു വരുവാണ്, പിന്നെ ഇതൊരു ഡ്രൈ സീസണാണ്. അപ്പോൾ അതുപോലത്തേക്കും നമുക്ക് തണ്ണിമത്തനുണ്ട്, വിഷുവിന് വേണ്ടിയിട്ടുള്ള പൊട്ടുവെള്ളരി കണിവെള്ളരിയുണ്ട്. പിന്നെ ആൾക്കാർക്ക് വന്ന് കണ്ട് ആസ്വദിക്കാനായിട്ട് നമ്മൾ സൂര്യകാന്തി ഉണ്ട്, അതുപോലെ തന്നെ ബന്ദി, രണ്ട് കളറിലുള്ള ബന്ദി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കാണെങ്കിലും വന്നൊരു ഉല്ലാസകരമായിട്ട് ഇരിക്കാനായിട്ട്, പിന്നെ പ്രത്യേകിച്ച് ഇവിടെ ഒരു അച്ഛൻ കോവിലാറിൻ്റെ കൈവഴിയുള്ളത് കാരണം ആൾക്കാർക്ക് വന്ന് ചൂണ്ടയിടാനും, പിന്നെ ഇവിടെ നമ്മൾ ഇതിനകത്ത് തന്നെ മീനിൻ്റെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു സ്ഥലത്ത് നിന്ന്, മറ്റേ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് ഇതെല്ലാം കളക്ട് ചെയ്യാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ, അതായത് ഫെർട്ടിഗേഷൻ സിസ്റ്റം എന്നാണ് അതിൻ്റെ പേര്. ഫെർട്ടിഗേഷൻ അതായത് ഇത് ഡ്രിപ്പ് ഇറിഗേഷൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇപ്പം നിങ്ങൾക്ക് അവിടെ സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് അതിനകത്ത് നിന്ന് വളം വലിച്ച് ചെടികളുടെ ചുവട്ടിൽ, വേരിൻ്റെ ചുവട്ടിൽ കൊടുക്കുന്ന സിസ്റ്റമാണ് ഫെർട്ടിഗേഷൻ. വെള്ളം മാത്രമല്ല നമ്മൾ ഇതിനകത്ത് കൂടി വളവും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെടിക്ക് ആവശ്യമായിട്ടുള്ള വളം അതിൻ്റെ ചുവട്ടിൽ തന്നെ കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഔട്ടർ ലോസ് ആവില്ല. ഇപ്പം നമ്മൾ പറയില്ല, ഇപ്പം നമ്മൾ ഇസ്രായേൽ പോലുള്ള സ്ഥലങ്ങളിൽ പോയി ഇപ്പോൾ കൃഷി പഠിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ, ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങൾ കൃഷിയിൽ ഇത്രയും വളർന്നത് ഈ ഒരു ടെക്നോളജി അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ്. നമ്മൾക്ക് അതിവിടെ ചെയ്യാൻ പറ്റും. നമ്മൾ പക്ഷേ അത്രയും കോസ്റ്റ് ഇല്ലാണ്ട് നമ്മളൊരു ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് എന്നാണ് ഇത് പറയുന്നത്. തൃപ്പരുത്തുര പഞ്ചായത്തിലെ 17th വാർഡിൽ നടന്ന കൃഷിയുടെയൊക്കെ, കൃഷിയിലെ പുതിയ ടെക്നോളജിക്കൽ ഡ്രോൺ പരിപാടിയൊക്കെ ഉദ്ഘാടനത്തിന് നമ്മൾ പോയി. വീഡിയോ എല്ലാം കണ്ടു കാണുമല്ലോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. പിന്നെ അതുപോലെ ഇതുപോലത്തെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഇത്തരം കണ്ടൻറ്റുകൾ കൂടുതൽ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുന്നതായിരിക്കും. നമ്മളിപ്പം എല്ലാ കണ്ടൻറ്റും കൂടെ മിക്സ് ചെയ്തായിരിക്കും നമ്മളിപ്പോൾ ബ്ലോഗ് വരുന്നത്. കൃഷിയുടെയും പിന്നെ ടെക്നോളജിക്കൽ സാധനങ്ങളും പിന്നെ യാത്രകളും എല്ലാം ചെയ്തായിരിക്കും. അപ്പം കൃഷിയുടെ സാധനങ്ങൾ കൂടുതൽ നമ്മൾ പ്രേക്ഷകരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കൂടുതൽ ചെയ്യുന്നതായിരിക്കും അല്ലേ. അപ്പോൾ എല്ലാവർക്കും വേണ്ട ഒരു കാര്യമല്ലയോ നമ്മുടെ ഫുഡ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇപ്പം ഫുഡിന് വേണ്ടി ഏറ്റവും നല്ലത് നമ്മുടെ അടുത്ത് തന്നെ നല്ല രീതിയിൽ പ്രൊഡക്ഷനൊക്കെ നടക്കുവാണെങ്കിൽ നമുക്ക് ഏറ്റവും ഉപകാരമായിരിക്കും. അത് പ്രത്യേകിച്ച് ഹെൽത്തി ഫുഡ്. ആ അതെ, ഹെൽത്തിയാണ്. അത് മാത്രമല്ല അതിനെ പ്രൊഡക്ഷൻ നിലനിർത്തുന്നതും വലിയ കാര്യം തന്നെയാണ്. ഞങ്ങളിപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് വെട്ടത്തേരിയിൽ നിന്ന് ചെന്നിത്തലയുടെ അല്ലേ പ്രാന്ത പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു അടിപൊളി ലൊക്കേഷൻ കണ്ടു. ഈ ലൊക്കേഷൻ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ഇവിടെ രണ്ട് സൈഡിലും കണ്ടമുണ്ട്. കണ്ടത്തിന് നടുക്കൂടെ ഒരു അടിപൊളി തോട് ഞങ്ങളുടെ മുമ്പിൽ ഒഴുകുകയാണ്. ഞങ്ങൾ ആ ഒഴുകുന്ന തോടിൻ്റെ സൈഡിൽ ഒരു മരത്തിൻ്റെ തണൽ നിൽക്കുകയാണ്. ഭയങ്കര കംഫോർട്ടിലെ, അതെ ഭയങ്കര സുഖമാണ് ഇവിടെ നിൽക്കുന്നത് കാണാൻ. കാര്യം പൊട്ടുന്ന വെയിലാണ്. നമ്മൾ ഒരു 2 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ മുടിഞ്ഞ വെയിലുണ്ട്. അപ്പം ഇതിൻ്റെ ഇവിടെ ഒക്കെ വന്ന് നിൽക്കുക ഭയങ്കര ഒരു ഉന്മേഷവും കുളിരും ഒക്കെ തരുന്ന ഒരു അന്തരീക്ഷമാണ്. ഗ്രാമഭംഗിയുടെ, നമ്മുടെ ഈ ഓണാട്ടുകരയിലെ ഗ്രാമഭംഗിയുടെയും കൃഷിയുടെയും പച്ചപ്പിൻ്റെയും ഒക്കെ ഒരു പ്രത്യേകതയാണിത്. പിന്നെ കന്യാകുമാരിയുടെ കൂടുതൽ വിശേഷങ്ങൾ ഇനിയും വരുന്നുണ്ട്. കന്യാകുമാരിയുടെ ഇനിയുള്ള ഇതിന് മുമ്പുള്ള യാത്രകൾ കാണാത്തവ പോയി കാണുക. ഇത് കഴിഞ്ഞ് ചെന്നൈയുടെ ഒരു യാത്ര ഞങ്ങൾ ഉടനെ പ്ലാൻ ചെയ്യുന്നു. അധികം താമസിക്കാതെ തന്നെ ചെന്നൈയുടെ യാത്ര ഞങ്ങൾ ഇറങ്ങുകയാണ്. പിന്നെ അങ്ങോട്ട് യാത്രയുടെ ബഹളമായിരിക്കും അല്ലേ, ബഹളമായിരിക്കും. അതെ, പറയാൻ ചിലപ്പോൾ സമയം കിട്ടിയില്ലെന്ന് വരാം, വിശേഷം അറിയിക്കാൻ സമയം കിട്ടിയില്ലെന്ന് വരാം. അത് കഴിഞ്ഞൊക്കെ ആയിരിക്കും എഡിറ്റ് ചെയ്ത് വീഡിയോ ഒക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങളെ ഫോളോ ചെയ്യുക. ഞങ്ങളുടെ പേജൊക്കെ ഉണ്ട് ഫേസ്ബുക്കിൽ, അവിടെ പോയി ഞങ്ങളെ ഫോളോ ചെയ്യുക. അപ്പോൾ ഗുഡ് ബൈ.